പുതുപുത്തൻ വാർത്തകൾ അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് തോമസ് ജെയിംസ് എന്ന മണിക്കുട്ടൻ അന്നു മുതൽ പല സിനിമകളിലും താരം തിളങ്ങിയെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിൽ എത്തിയതോടെയാണ് ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയത് സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് മണിക്കുട്ടൻ ഒരു പ്രചോദനമാണ് ബിഗ് ബോസിന്റെ ഭാവി എന്താണെന്ന് അറിയില്ലെങ്കിലും മണിക്കുട്ടൻ എന്ന തോമസ് ജെയിംസ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായത് ഈ ഷോയിലൂടെയാണെന്ന് പറയുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് ആരാധകൻ മണിക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അയ്യേ മണിക്കുട്ടൻ ഒരാക്ടർ കിടാൻ പറ്റിയ പേരാണോ ഇത് ഒരുപക്ഷെ അയാൾ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും തവണ നേരിട്ട ചോദ്യം ഇതായിരിക്കും അപ്പോഴൊക്കെ പരിഹാസങ്ങളെ ഒരു ചിരിയിൽ ഉള്ളൂ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാൾ സിനിമ എന്ന സ്വപ്ന ലോകത്ത് വന്നപ്പോഴും അയാളെ കാത്തിരുന്നത് ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ എന്ന ടാഗ്ലൈൻ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ബോയ് ഫ്രണ്ടിലൂടെ വെള്ളിത്തിരയിൽ വന്നു ചോട്ടാ മുംബൈ മായാവി തട്ടത്തിന് മറയത്ത് കുരുക്ഷേത്ര ഒപ്പം കമ്മ സംഭവം മാമാങ്കം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധ നേടിയെങ്കിലും ചെറിയ റോളുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്നു പലപ്പോഴും മോശം സ്ക്രിപ്റ്റുകൾ അയാൾക്ക് വിനയായി പക്ഷേ തനിക്കൊപ്പം വന്നവർ തന്നേക്കാൾ മുകളിലെത്തിയപ്പോഴും വേണ്ടത്ര നല്ല സിനിമകൾ ലഭിക്കാതെ ഇരുന്നപ്പോഴോ അയാൾ തളർന്നില്ല മറ്റൊരു കരിയറിനെ കുറിച്ച് ആലോചിച്ചിട്ടുമില്ല മറിച്ച് സ്റ്റേജ് ഷോകളിലൂടെയും ആങ്കറിങ്ങിലൂടെയും ലൈവായി നിൽക്കാൻ ശ്രമിച്ചു സെലിബ്രിറ്റി ക്രിക്കറ്റ് തനിക്കൊരു പുതിയ വഴി തുറക്കുമെന്ന് അയാൾ വീണ്ടും പ്രതീക്ഷിച്ചു ടീമിനു വേണ്ടി അയാൾ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തി ബൌളിങ്ങിലൂടെയും ഫീൽഡിങ്ങിലും അയാൾ തിളങ്ങി സൽമാൻ സുനിൽ ഷെട്ടി പോലെയുള്ളവർ അയാളുടെ മത്സരവീരത്തെ അപ്രീഷിയേറ്റ് ചെയ്തു ലാലേട്ടനോടും പ്രിയൻ സാറിനോടും ഒരു നല്ല അടുപ്പം ഉണ്ടാക്കാൻ സാധിച്ചു ഇനിയും ഒരുപാട് ദൂരം പോവാനുണ്ടെന്ന് അയാൾക്കറിയാം അയാൾ വീണ്ടും തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഇപ്പോഴും ഓടുകയാണ് ബിഗ് ബോസ് എന്നതൊരു വാമപ്പ് മാത്രമാണ് കേവലം ഒരു ഫ്ളാറ്റിനു വേണ്ടിയല്ല അയാൾ മത്സരിക്കുന്നത് കായംകുളം കൊച്ചുണ്ണി മുതൽ പ്രേക്ഷകർ കണ്ടുവന്ന ചിലരെങ്കിലും മറന്നുപോയ ആ മുഖം എല്ലാവരുടെയും മനസ്സിൽ വീണ്ടും ഊട്ടി ഉറപ്പിക്കാനാണ് അയാൾ വന്നിരിക്കുന്നത് സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് അയാൾ ഒരു പ്രചോദനമാണ് തൊണ്ണൂറ്റി ദിവസം പിന്നിട്ട ഷോയുടെ ഭാവി എന്താണെന്നിപ്പോൾ വ്യക്തമല്ല എങ്കിലും മണിക്കൂട്ടൻ എന്ന തോമസ് ജെയിംസ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് അയാൾ ആരെയും മനഃപൂർവം വേദനിപ്പിച്ച സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല അയാൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും തൻ്റെ സ്വപ്നങ്ങൾക്കും സിനിമ എന്ന കരിയറിനും വിലങ് തടിയാവാൻ അയാൾ സമ്മതിക്കില്ല അയാൾ കടന്നുപോയ മാനസിക സംഘർഷങ്ങളെ ഒരായുധമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ചേർത്ത് പിടിക്കാൻ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട് പുറത്ത് അത് താനാസേർദ്ധ കൂട്ടം എന്നുമാണ് ആരാധകൻ പറയുന്നത്